തൃശ്ശൂർ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃശ്ശൂർ ഹോംസ് അവതരിപ്പിക്കുന്ന വീട് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് 2 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമുള്ള പെരിങ്ങാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 10 സെന്റിൽ താഴെ ആണ് ഈ വീടിന്റെ ലാൻഡ് സൈസ്. 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ റോഡിൽ നിന്ന് കേവലം 700 മീറ്റർ മാറി, പെരിങ്ങാവ് ജംഗ്ഷനിൽ നിന്നും കേവലം 700 മീറ്റർ മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2-ൽ കൂടുതൽ കാറുകൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം. ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ് കം ഡൈനിങ്, 3 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളാണ്. കിച്ചൺ, വർക്ക് ഏരിയ എന്നിവയാണ്. വറ്റാത്ത ഒരു കിണറും ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി തൃശ്ശൂർ ഹോംസിന്റെ മുകളിലെ നമ്പറുമായി ബന്ധപ്പെടുക. 15 വർഷം പഴക്കമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 95 ലക്ഷം രൂപയാണ്. 50-ൽ കൂടുതൽ വർഷങ്ങൾ ഇനിയും ഈ വീട് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. വീടിന്റെ സിറ്റ് ഔട്ടാണ് മാർബിൾ പളിച്ചിട്ടുള്ള വീടാണ്. പഴയ തേക്ക് മരങ്ങൾ ഉപയോഗിച്ചാണ് കട്ടിലയും ജനലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, വാതിലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലോറെല്ലാം മാർബിൾസ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ അവർക്ക് ഉപയോഗിക്കേണ്ടേ വന്നിട്ടില്ല, കാരണം ഗ്രൗണ്ട് ഫ്ലോർ തന്നെ 3 ബെഡ്റൂമുകളുണ്ട്, 3 അറ്റാച്ച്ഡാണ്. ഇതാണ് ബെഡ്റൂം, ഇത് ടോയ്ലറ്റാണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇത് ലിവിംഗ് കം ഡൈനിങ് ആണ്. സ്റ്റെയർ കേസ് ആണ്, സ്റ്റെയറിൻ്റെ ഹാൻഡ്രിലാണത്. ഇത് 2-ാമത്തെ ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ആണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ആൾ താമസമില്ല, 1 വർഷമായിട്ട് അവർ താമസിക്കുന്നില്ല, വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. 3-ാമത്തെ ബെഡ്റൂമാണ്, അതും അറ്റാച്ച്ഡ് ആണ്. 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. പെയിന്റുകൾ ഇളകിയിട്ടുള്ള, പെയിന്റ് അടിക്കാതെ ഉള്ളതാണ്, അത് പെയിന്റ് വിട്ടുള്ളതാണ്. ഇത് കിച്ചണാണ്. കിച്ചനോടനുബന്ധമായി തന്നെ വർക്ക് ഏരിയയും, വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ഉണ്ട്. ബാക്ക് സൈഡിലാണ് കൂടുതൽ ലാൻഡ് കിടക്കുന്നത്. ബാക്ക് സൈഡിലും ഫ്രണ്ടിലും സൈഡിലുമായിട്ടാണ് 10 സെന്റിന് ലാൻഡുകൾ കിടക്കുന്നത്. അതായത് വളരെ റീസണബിൾ റേറ്റിലാണ് ഈ വീട് അവർ സെല്ല് ചെയ്യുന്നത്. ഇനി സ്റ്റെയർ കേസിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റെയറിന്റെ ഹാൻഡിലൊക്കെ തേക്ക് മരങ്ങളാണ്. പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷന്റെ എല്ലാവിധ ക്വാളിറ്റിയും അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും അവർ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല വീട്, കാരണം അവിടെ നിന്നും ടൈല് പോലും ഇട്ടിട്ടില്ല, കാരണം അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോർ തന്നെ അത്രയും സ്പേഷ്യസ് ആണ് ഉണ്ടായിരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബെഡ്റൂം, അതും നമുക്ക് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ ആക്കാം. ഇതാണ് ആ ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ, പിന്നെ ബാൽക്കണി, ഓപ്പൺ ടെറസ്, ഇതാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുകളിലെ നമ്പറുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു.